നമസ്തെ. നാഷണൽ ജ്യോഗ്രഫിക് മാഗസീനിൽ ഒരു വർഷം മുമ്പ് വന്നൊരു ലേഖനമുണ്ട്, ഇൻ എക്സൈൽ ഹീബ്രൂസ് ഫൗണ്ട് ഹോപ്പ് ഇൻ പ്രോഫറ്റ് എസക്കിയേൽസ് വിഷൻസ്. ഒരു സബ് ടൈറ്റിലും കൂടെ ഉണ്ടായിരുന്നു, ദ പ്രോഫറ്റ്സ് വിഷൻ ആഫ്റ്റർ ദ ഫോൾ ഓഫ് ജെറുസലേം ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് എ ന്യൂ ജൂവിഷ് ഐഡന്റിറ്റി. ലേഖനം തുടങ്ങുന്നത് തന്നെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്ര വലിയൊരു ദുരന്തം അനുവദിച്ചത്? ദേവാലയ ആരാധന നിന്നു പോകുമോ? ന്യായപ്രമാണ കൽപ്പനകളുടെ ആചരണം അവസാനിക്കുന്നുവോ? ദൈവജനത്തിൻ്റെ മഹാചരിത്രം ഇവിടെ അന്ത്യം കുറിക്കുകയാണോ? ശരിക്കും ഈ നാളുകളിൽ ചിലരെങ്കിലും സംശയിക്കുന്ന പോലെയുള്ള ചില ചോദ്യങ്ങൾ. ദേവാലയങ്ങൾ അടച്ചുപൂട്ടുന്നു, ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നു, എന്നേക്കുമായിട്ടോ? ആരാധനകൾ അപ്രസക്തമാകുന്നു, ദൈവത്തെ വിളിച്ചു പോകുന്ന മനുഷ്യർക്കിടയിൽ കഠിനമായ നിരാശ ബാധിക്കുന്ന നിമിഷങ്ങൾ. ഇവിടെയാണ് എസക്കിയേൽ പ്രവാചകന്റെ വാക്കുകൾ അവരിൽ പ്രത്യാശ ഉണർത്തുന്നത്. ഒരു നവഭാവുകത്വത്തിലേക്ക് തങ്ങളുടെ മതജീവിതം പരിണമിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് ബോധ്യപ്പെടുന്നത് നോക്കുക. എത്ര വ്യക്തമായും സുന്ദരമായിട്ടുമാണ് എസക്കിയേൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു, എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നില്ല, എൻ്റെ ന്യായങ്ങളെ പ്രമാണിച്ചില്ല എന്നൊക്കെ ദൈവത്തിൻ്റെ വാക്ക് അവരോട് പറഞ്ഞു തുടങ്ങുന്നു. നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിക്കാതെ എൻ്റെ കടാക്ഷം നിങ്കിൽ നിന്ന് മാറ്റിക്കളയും. ഞാൻ കരുണ കാണിക്കയില്ല, നിന്നിൽ മൂന്നിലൊന്ന് മഹാമാരി കൊണ്ട് മരിക്കും, ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും എന്നിങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് തുടരുകയാണ്. പിന്നീടൊരിക്കൽ പറയുന്നു, നിന്റെ വചനങ്ങൾ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ്കൊണ്ടവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. എന്നാൽ ഈ ശകാരങ്ങൾക്കൊടുവിൽ പ്രവാചകൻ അവരിൽ പ്രത്യാശ നിറയ്ക്കുന്നു. ഈ കഠിനകാലം ഗുണപരമായൊരു മാറ്റത്തിലേക്ക് നമ്മുടെ സ്വഭാവത്തെ ഇളക്കേണ്ടതിനെക്കുറിച്ചാണ് അയാൾ പറയുന്നത് അത്രേ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ശൂന്യമായിപ്പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഒടുവിൽ ദേവാലയത്തിൻ്റെ മഹത്വം തിരികെ നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞാണ് പ്രവചന പുസ്തകം അവസാനിക്കുന്നത്. എന്റെ നിവാസം അവരോടുകൂടി ഉണ്ടാകുമെന്ന ദൈവത്തിൻ്റെ വാക്കിൻ്റെ ഉറപ്പ് പോലെ സഹാവേ ഈ കൊറോണ പ്രവാസത്തിലും നമ്മെ ധൈര്യപ്പെടുത്താൻ. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെ വ്യാജവാക്കുകളിൽ വിലപിക്കാതെ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുവീൻ എന്ന് പറഞ്ഞ് ജെറമ്യ പ്രവാചകനെയും, ബാബേൽ പ്രവാസകാലത്ത് ജെറുസലേമിനെ നോക്കി ദിവസം മൂന്ന് പ്രാവശ്യം കുമ്പിട്ട് നമസ്കരിച്ചിരുന്ന ദാനിയേൽ പ്രവാചകനെയും ഓർത്തെടുക്കാൻ ഇതിൽ പരം നല്ല കാലമേതാണ്. സത്യമായും നമ്മളുടെ നിലപാടുകളെ ഒന്ന് പൊളിച്ചു പണിയാനുള്ളതാണ് ഏത് വിലാപകാലവും. നമ്മുടെ ദേവാലയങ്ങളുടെ മഹത്വത്തെ തിരികെ നൽകുന്നത് അത് മാത്രമാവും സഖേ. ആദരവോടെ സഖേറും.